ഞാനത് പ്രസന്റ് ചെയ്യും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിൽ ഇട്ടേക്കും. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ, റെക്കോർഡിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ഇന്ന് നമ്മൾ ഈ മെത്തഡോളജി ആൻഡ് പെർസ്പെക്ടീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിലെ കോഴ്സിലെ ലാസ്റ്റ് മൊഡ്യൂൾ ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പ്രസന്റ് ചെയ്യാം, ഫോർ ദ പർപ്പസ് ഓഫ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. സോ ഞാനൊരു പി പി ടിയുടെ സഹായത്തോടു കൂടി ഞാനത് പ്രസന്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആരെങ്കിലും ഒരാളൊന്ന് പറയൂ. കാണാം സർ. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്നത് കേട്ടോ. പ്രസന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ, ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ പക്ഷേ ഒത്തിരി പുതിയ കാര്യങ്ങൾ, കുറച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ അതിനകത്ത് കുറച്ചുകൂടെ നമുക്ക് പുതിയ കാര്യങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് പറയാം. പ്രസന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ബ്രീഫായിട്ട് പറയാം. എനിക്കറിയാം രണ്ടു മണിയായി, നിങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ അതിനൊരു പോസിറ്റീവ് വശം കൂടെ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടിരിക്കണം. അപ്പൊ ആ ഒരു മനസ്സോടുകൂടി ഇരിക്കുക. പ്രസന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് എന്നുള്ളതാണ്. ഐ ആം ഡൂയിങ് പ്രസന്റേഷൻ, വാട്ട് ഐ ആം ഡൂയിങ് ഈസ് സ്പീച്ച്. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ എന്റെ ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ പ്രസന്റ്. പ്രസന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. സോ ഐ ആം പ്രസന്റിങ് എ ടോപ്പിക് ടു ആൻ ഓഡിയൻസ് ത്രൂ ഡെമോൺസ്ട്രേഷൻ. ഡെമോൺസ്ട്രേഷനിലൂടെ അല്ലെങ്കിൽ ലെക്ചറിലൂടെ അല്ലെങ്കിൽ സ്പീച്ചിലൂടെ ഞാൻ ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് അല്ലെ. അത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ നിങ്ങളെ ഒന്നുകിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കാനായിട്ട്, പെർസ്യൂഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഗുഡ് വിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഐഡിയയോ പുതിയൊരു പ്രോഡക്റ്റോ നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. സോ പ്രസന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ബട്ട് ടീച്ചിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ബേസിക് സ്കില്ലാണ് എന്തെന്ന് പറയുന്നത് പ്രസന്റേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് നമ്മൾ ആ ഓഡിയൻസിന്റെ മുൻപിൽ എന്ത് ചെയ്യണം, അവതരിപ്പിക്കുക. ഒന്നുകിൽ ഒരു സ്പീച്ചിലൂടെ അല്ലെങ്കിൽ ഒരു ലെക്ചറിലൂടെ, അതിലൂടെ അവരെ എന്ത് ചെയ്യിക്കുക, ഇൻഫോം ചെയ്യിക്കുക, അവരെ പെർസ്വേഡ് ചെയ്യിക്കുക, അവരെ ഇൻസ്പയർ ചെയ്യിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗുഡ് വിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ ഒരു ഐഡിയയോ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. അതാണ് ഞാൻ ആദ്യമേ എഴുതിയിരിക്കുന്നത്. പ്രസന്റേഷൻ ഈസ് എ പ്രോസസ് ഓഫ് പ്രസന്റിങ് എ ടോപ്പിക് ടു ആൻ ഓഡിയൻസ് ത്രൂ ഡെമോൺസ്ട്രേഷൻ, ലെക്ചർ ഓർ സ്പീച്ച്, meant to inform, persuade, inspire, or to build goodwill, or to present a new idea or a product. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെയൊക്കെ മുന്നിൽ നമ്മുടെ വീട്ടിലൊക്കെ പല ആൾക്കാരും വന്നിട്ട് അവരുടെ ആ സ്ഥലം ഒരു പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട്, ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ടുണ്ട്, ഞാനത് പരിചയപ്പെടുത്തിക്കോട്ടെ. സോ ദാറ്റ് സ്കിൽ ഈസ് റിക്വയർഡ്. അപ്പൊ അതിലൂടെ നമ്മൾ ആ ഓഡിയൻസിന് എന്ത് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കാര്യം വാങ്ങാനോ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ സൽപ്പേര് വളർത്താനോ ഒക്കെയാണ് അതിലൂടെ ചെയ്യുന്നത്. സോ യാ ടീച്ചർ is regularly involved in teaching in presentation. എല്ലാം ഇപ്പൊ ഞാൻ വട്ടായം ഡൂയിങ് ഇസ് പ്രസന്റേഷൻ അല്ലെ. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഓൺലൈൻ പ്രസന്റേഷനാണ്. പ്രസന്റേഷനെ കുറിച്ചുള്ള ഒരു ഓൺലൈൻ പ്രസന്റേഷനാണ് ചെയ്യുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് എന്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് പ്രസന്റേഷൻ. ദേർ ഇസ് എ ഡെഫിനിഷൻ ഗിവൻ, ഇറ്റ് ഇസ് എ സ്പീച്ച് ഓർ ടോക്ക് ഓർ ഡെമോൺസ്ട്രേഷൻ ഇൻ വിച്ച് എ ന്യൂ പ്രോഡക്റ്റ്, ഐഡിയ ഓർ പീസ് ഓഫ് വർക്ക് ഇസ് ഷോൺ ആൻഡ് എക്സ്പ്ലെയിൻഡ് ടു ആൻ ഓഡിയൻസ് അല്ലെ. ഇതൊരു ടോക്ക് ആവാം, ഒരു സ്പീച്ച് ആവാം, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ ആവാം. അതിലൂടെ ഒരു പുതിയ പ്രോഡക്റ്റോ ഒരു പുതിയ ആശയമോ അല്ലെങ്കിൽ ഒരു വർക്കോ ഒരു പീസ് ഓഫ് വർക്കോ ഞാനൊരു ഓഡിയൻസിന് മുന്നിലായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ദയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. സോ ദാറ്റ് ഇസ് പ്രസന്റേഷൻ. ഓക്കെ, എന്തൊക്കെയാണ് ഒരു പ്രസന്റേഷൻ ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ ഫീച്ചേഴ്സ്? വളരെ സിമ്പിളാണ്. നല്ല ഒരു പ്രസന്റേഷൻ ആവണമെങ്കിൽ അതിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവണം? ഒന്ന്, കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. ആ പ്രസന്റ് ചെയ്യുന്ന ആൾക്ക് അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം. കമ്മ്യൂണിക്കേറ്റ് കറക്റ്റ് വേർഡ്സ്, കറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ മോഡുലേഷൻ, വാക്ക് പറയുന്ന പറഞ്ഞ ചെറിയ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അത് കേട്ടോണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വരും. പക്ഷെ കറക്റ്റ് മോഡുലേഷൻ ഒക്കെ ഉള്ളത്, വോയിസ് മോഡുലേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് ശബ്ദം താഴ്ത്തേണ്ട സ്ഥലത്ത് താഴ്ത്തിയും ശബ്ദം ഉയർത്തേണ്ട സ്ഥലത്ത് ഉയർത്തിയും പറയുന്ന ഒരാളുടെ പ്രസംഗം കേട്ടോണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് പ്രസന്റേഷൻ ഉണ്ടായിരിക്കേണ്ട എഫക്റ്റീവ് പ്രധാനപ്പെട്ട എസെൻഷ്യൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. യു ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ ഓഡിയൻസ് എഫക്റ്റീവ്ലി. എന്നാൽ മാത്രമേ അവരെ ഇൻസ്പയർ ചെയ്യാനോ പെർസ്യൂ ചെയ്യാനോ അവരെ കൊണ്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാനോ ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ. ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ദ ബേസിക് ക്വാളിറ്റി ഫോർ പ്രസന്റേഷൻ ഈസ്
എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമുക്കത് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ടോപ്പിക്കാണ് തരുന്നത് ആ ടോപ്പിക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മോഡുലേഷനോട് കൂടിയും വോയിസ് മോഡുലേഷനോട് കൂടിയും നമുക്ക് ആ ഓഡിയൻസിന് മുന്നിൽ എന്ത് ചെയ്യാൻ പറ്റണം പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റണം. രണ്ട്, ഐ കോൺടാക്ട്. ഒരു നല്ലൊരു പ്രസന്റർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ഐ കോൺടാക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം ഈ ഓൺലൈൻ ടീച്ചിങ്ങിൽ നമുക്ക് നഷ്ടപ്പെടുന്നതും ഐ കോൺടാക്ട് ആണ്. ഒരു ഫിസിക്കൽ ക്ലാസ് റൂമിലാണെങ്കിൽ എനിക്ക് നിങ്ങളെ എല്ലാം കണ്ടുകൊണ്ടല്ലേ ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ ആക്ഷൻസും നിങ്ങളുടെ ഓരോ ജെസ്റ്റേഴ്സും എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. നിങ്ങൾക്കത് ഞാൻ പറയുന്ന രീതി തന്നെയാണ് മനസ്സിലാകുന്നത്. സോ ഐ കോൺടാക്ട് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നല്ലൊരു പ്രസന്റേഷൻ ഉണ്ടായിരിക്കേണ്ട ബേസിക് റിക്വയർമെന്റ് ആണെന്ന് പറയുന്നത് ആ ഓഡിയൻസിനോടുള്ള ഐ കോൺടാക്ട്. ഇപ്പൊ പ്രസന്റർ എപ്പോഴും എന്ത് ഉണ്ടാക്കണം, ഓഡിയൻസുമായിട്ട് നല്ല ഐ കോൺടാക്ട്. അല്ലാതെ മാനത്ത് നോക്കി ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകന്റെ ക്ലാസ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. പകരം നമ്മളെ നോക്കിക്കൊണ്ട് നമ്മുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ക്ലാസ് എടുക്കുന്ന അധ്യാപകന്റെ ക്ലാസ് നമുക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങളൊരു നല്ല പ്രസന്റർ ആണെങ്കിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് ഓഡിയൻസുമായിട്ട് എന്ത് ഉണ്ടാക്കുക, നല്ല തരത്തിലുള്ള ഒരു ഐ കോൺടാക്ട് ഉണ്ടാക്കുക. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ആ ക്യാമറയിൽ നോക്കി ക്ലാസ് എടുക്കും. അപ്പൊ ഞാനിപ്പോ ക്യാമറയെ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാൻ നിങ്ങളെയാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ ക്യാമറയെ നോക്കി ക്ലാസ് എടുക്കുമ്പോൾ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ഐ കോൺടാക്ട്. ഐ മെയിൻറ്റെയിനിങ് ഐ കോൺടാക്ട് വിത്ത്. സോ ഓഡിയൻസുമായിട്ട് ഒരു ഐ കോൺടാക്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്. ഇപ്പൊ ഒന്ന് കമ്മ്യൂണിക്കേഷൻ, രണ്ട് ഐ കോൺടാക്ട്. മൂന്ന്, ദ പ്രസന്റർ ഷുഡ് ബി വെരി തറോ വിത്ത് ദ ടോപ്പിക് ദാറ്റ് ഹി പ്രസന്റ്സ്. അയാൾ എന്താണോ പ്രസന്റ് ചെയ്യുന്നത്, ഈ പ്രസന്റർ പ്രസന്റ് ചെയ്യുന്ന ടോപ്പിക്കിൽ അയാൾ തറവായിരിക്കണം. അയാൾക്ക് അറിഞ്ഞിടത്തൊരു കാര്യം ഒരിക്കലും നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കൊരു കാര്യം നന്നായിട്ട് പ്രസന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ടോപ്പിക്കിൽ എന്തുണ്ടാവണം, തറോ നോളജ് ഉണ്ടാവണം. വളരെ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു അറിവുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഓഡിയൻസിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. സോ ഹി ഷുഡ് ബി വെരി തറോ വിത്ത് ദ ടോപ്പിക് ദാറ്റ് ഹി പ്രസന്റ്സ്. ലാസ്റ്റ് വൺ, ദ പ്രസന്റർ ഷുഡ് ബി വെരി റിലാക്സ്ഡ് ആൻഡ് കോൺഫിഡന്റ്. പ്രസന്റ് ചെയ്യുന്ന ആൾ എപ്പോഴും റിലാക്സ്ഡ് ആയിരുന്നു. അല്ലാതെ മെന്റൽ സ്ട്രെയിനോട് കൂടി ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നല്ല കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അയാൾ എപ്പോഴും എന്തായിരിക്കണം, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂഡിൽ വരണം, കോൺഫിഡന്റ് ആയിട്ട് വേണം എന്തായാലും പ്രസന്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഹി ഷുഡ് ഹാവ് എ ഗുഡ് പോസ്റ്റർ, ഒരു പ്രൊഫഷണൽ പോസ്റ്റർ ഉണ്ടാവണം. പോസ്റ്റർ മീൻസ് അവർ മൈ ബോഡി ലാംഗ്വേജ്. ആ പ്രസന്റ് ചെയ്യുന്ന ആളുടെ ബോഡി ലാംഗ്വേജിനകത്തൊരു പ്രൊഫഷണലിസം ഉണ്ടാവും. ഇത്രയും ഉണ്ട് എങ്കിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഒരു കാര്യം നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ ദ ഫോർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ എഫക്റ്റീവ് പ്രസന്റേഷൻ. വളരെ കാര്യം വളരെ സിമ്പിൾ ആണ്. ഒന്ന്, കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്. രണ്ട്, മെയിൻറ്റെയിനിങ് ഐ കോൺടാക്ട് വിത്ത് ദി ഓഡിയൻസ്. തേർഡ് വൺ, ദ പ്രസന്റർ ഷുഡ് ഹാവ് തൊറോ നോളജ് ഓൺ ദ ടോപ്പിക് ദാറ്റ് ഹി പ്രസന്റ്സ്. ഫോർത്ത് വൺ, ദ പ്രസന്റർ ഷുഡ് ബി വെരി റിലാക്സ്ഡ് ആൻഡ് കോൺഫിഡന്റ് and should have a good professional posture. ഏക നല്ലൊരു പ്രൊഫഷണൽ പോസ്റ്ററും ഉണ്ടാവണം. ഇത്രയും ഉണ്ട് എങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടോപ്പിക്ക് പ്രസന്റ് ചെയ്യാനായിട്ട്, ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, കാരണം നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടാണ്. രണ്ട് തരത്തിലുള്ള പ്രസന്റേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ, രണ്ട് ഗ്രൂപ്പ് പ്രസന്റേഷൻ, ടീം പ്രസന്റേഷൻ. ദേർ ആർ ടു ടൈപ്സ് ഓഫ് പ്രസന്റേഷൻസ്, ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ ആൻഡ് ടീം പ്രസന്റേഷൻ. അതിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. ചില സ്ഥലത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് പോയി പ്രസന്റ് ചെയ്യേണ്ടി വരും. സോ ഫോർ എക്സാമ്പിൾ, യു ആർ എ ടീച്ചർ. സോ വെൻ യു ആർ എ ടീച്ചർ, യു ഷുഡ് പ്രസന്റ് ഇൻഡിവിജ്വൽ അല്ലെ, ഒരു ഒരു വ്യക്തി. അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു എംപ്ലോയ് ഒരു ഒരു എന്താ പറയുന്നത്, ഒരു എംപ്ലോയ്മെന്റിന് പോകുന്നു, ഒരു ജോലിക്ക് പോകുന്നു, ഒരു ഇന്റർവ്യൂവിന് പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ആ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പ്രസന്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ഉൽപ്പന്നം കണ്ടെത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പുതിയൊരു ആശയം വന്നു, ആ ആശയം നമുക്ക് മറ്റുള്ളവരെ അറിയിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് യു ഷുഡ് ഗോ ആൻഡ് പ്രസന്റ് യുവർ ടോപ്പിക്, യുവർ പ്രോഡക്റ്റ്, യുവർ ഐഡിയ ഇൻഡിവിജ്വലി. ഓരോ സ്ഥലത്തും പോയി നിങ്ങൾ തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രസന്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ പ്രസന്റേഷൻ ഈസ് എ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്റെ ഒരു ഭാഗം തന്നെയാണ് എന്തെന്ന് പറയുന്നത്. ഇപ്പൊ ഐ എം ഡൂയിങ് പ്രസന്റേഷൻ, എന്റെ ലൈഫ് എന്ന് പറയുന്നത്, എന്റെ ഏർണിംഗ് എന്ന് പറയുന്നത് ഇസ് ബേസിക്കലി ഓൺ ടീച്ചിങ്. ടീച്ചിങ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രസന്റിങ് നോളജ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, സോ ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ മീൻസ് എ സിംഗിൾ പേഴ്സൺ ഈസ് ഓതറൈസ്ഡ് ടു പ്രസന്റ് ദ ടോപ്പിക് പർട്ടൈനിങ് ടു എ പർട്ടിക്കുലർ സബ്ജക്ട് ആൻഡ് അതേഴ്സ് ലിസണിങ്. ഒരാൾ പ്രസന്റ് ചെയ്യുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്, മറ്റുള്ളവർ അത് കേട്ടുകൊണ്ടിരിക്കുന്നു, ലിസണിങ് അല്ലെ ചെയ്യുന്നു. ഇറ്റ് മേ ടേക്ക് പ്ലേസ് ഇൻ എ വൈഡ് റേഞ്ച്, പല സ്ഥലത്ത്, ഒന്നെങ്കിൽ അത് ക്ലാസ് റൂമിലാകാം, അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ. അപ്പോൾ വർക്ക് പ്ലേസിൽ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തുന്നു. സോ ദയർ എ സിംഗിൾ ടെക്നീഷ്യൻ കംസ്, ഒരു ടെക്നീഷ്യൻ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ഈ മെഷീൻസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിന്റെ പാർട്സ്, സോ ദിസ് ഈസ് ദ വേ ദ മെഷീൻസ് ടു ബി ഓപ്പറേറ്റഡ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ഡെമോൺസ്ട്രേഷൻ വിച്ച് ഇസ് ഡൺ ഇൻ എ വർക്ക് പ്ലേസ്. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഹാളിലാകാം,
ഒരു പുതിയ പ്രോഡക്റ്റ് കണ്ടെത്തിയിട്ട് ആ പുതിയ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഒരു കോൺഫറൻസ് ഹാൾ പോലെ ഒരു ഹോട്ടലിലോ ഒരു സെമിനാർ ഹാളിലോ റൂം എടുത്തിട്ട് വേറെ പ്രസന്റിങ് ചെയ്തു. ഓർ ഈവൺ ഇൻ പബ്ലിക് പ്ലേസസ് അല്ലെങ്കിൽ എക്സിബിഷൻ ഒക്കെ നടത്തുന്ന പബ്ലിക് പ്ലേസസിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രസന്റേഷൻ നടത്താം. ആഫ്റ്റർ ദ പ്രസന്റേഷൻ ഓഫ് ദ ടോപ്പിക് ദ ഓഡിയൻസ് ഇന്ററാക്ട് വിത്ത് ദ പ്രസന്റർ ബൈ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ പ്രസന്റേഷൻ കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രസന്റിന്റെ അടുത്ത് വേണ്ട സംശയങ്ങളും അതിന് അവർക്ക് എന്തെങ്കിലും ഒക്കെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ആ എൻക്വയറീസ് ഒക്കെ നടത്താനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ. സോ വെരി സിമ്പിൾ, ഇൻ ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ സിംഗിൾ പേഴ്സൺ പേഴ്സണലി പ്രസന്റ് എ ടോപ്പിക് ബിഫോർ ആൻ ഓഡിയൻസ് audience should listen. That may be happen either in a classroom setting or in a workplace setting or in a public place or in a private conference hall, etc. So after the presentation, the audience are audience can ask the queries for clarifying their doubts. The team presentation and a group presentation, it's a team presentation. So there is a team leader and there may be a number of groups. Appa nammal group aayittu theriyunu കുട്ടികളും തന്നെ പല 51 കുട്ടികളുണ്ട്. അപ്പൊ 51 കുട്ടികളെ നമ്മളൊരു 10 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. 5 വീതം വരുന്ന ഒരു 6 വീതം വരുന്ന ഒരു 10 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നു. ആൻഡ് ഈച്ച് ഗ്രൂപ്പ് ഇസ് ഗിവൺ എ സ്പെസിഫിക് ടോപ്പിക്. സോ ദർ ഇസ് എ ടീം ലീഡർ. അപ്പൊ 50 പേരുണ്ട്. അപ്പൊ അതിൽ ഒരാൾ നമ്മുടെ ടീം ലീഡർ ആയിട്ടുണ്ട്. അപ്പൊ ഒരാൾ ഫസ്റ്റ് ദാറ്റ് ഇസ് എ ടീം ലീഡർ. സോ ബാക്കിയുള്ള 5 പേരെ വെച്ചിട്ട് 10 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. എന്നിട്ട് ഒരു ടോപ്പിക് അവർക്ക് കൊടുക്കുന്നു. So they need to discuss and they need to present. And the team leader should moderate. The team leader's duty is to introduce the topic and moderate the team leader's duty. So that presentation is called a team presentation. But if you present a team, you will present as a team. If you are presenting a team, you will be complimented. If you are presenting a presentation, that can be complimented by other person in the group. Or group will be very topic in the complex. So two, very simple, two types of presentation, individual presentation and team presentation. ഒരു പ്രസന്റേഷൻ നടത്തുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടാവും, വട്ട് ആർ ദ ഇമ്പോർട്ടന്റ് കമ്പോണൻസ് ഓഫ് എ പ്രസന്റേഷൻ. സോ യു ആർ എ പ്രസന്റർ. നിങ്ങളൊരു പ്രസന്റേഷൻ, നിങ്ങളത് ഞാൻ പറയുന്നത്, നിങ്ങൾ സെമിനാർ എടുക്കണം. നിങ്ങൾ അടുത്ത ദിവസം എന്റെ മുന്നിൽ ഒരു സെമിനാർ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ സെമിനാറിനകത്ത് നിങ്ങൾ യു നീഡ് ടു പ്രസന്റ് ഇറ്റ്. അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടാവും, അപ്പൊ അതിനകത്ത് 3 കമ്പോണൻസ് മതി. ഒന്നൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, 2 മെയിൻ ബോഡി, 3 കൺക്ലൂഷൻ. അപ്പൊ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പഴയ സബ്ജക്ട് എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ആ സബ്ജക്റ്റിന്റെ ഒരു പ്രാധാന്യം എല്ലാ ഓഡിയൻസിനും താല്പര്യമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അല്ലെ, വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ എന്നല്ലേ പറയുന്നത്. നന്നായി തുടങ്ങിയാൽ പകുതിയോളം പണി അവിടെ തീർന്നു എന്നാ പറയുന്നത്. അപ്പൊ വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ. സോ ഇൻ ദ ഇൻട്രൊഡക്ഷൻ ഏരിയ യു ഷുഡ് ബി ഏബിൾ ടു ഇൻസ്പയർ ദ ഓഡിയൻസ്. ഓഡിയൻസിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനാ സാധിക്കുന്നത്. അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വേണം ഒരു ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ ബോറിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പൊ ആ ഇൻട്രൊഡക്ഷൻ എപ്പോഴും എന്തായാലും ആകർഷണീയമായ രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രസന്റ്, ഫോർ എക്സാമ്പിൾ യു ഹാവ് ഗിവൺ 30 മിനിറ്റ്സ്, ഒരു 30 മിനിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ 30 മിനിറ്റിന്റെ ഒരു 10% തൊട്ട് ഒരു 15% വരെയുള്ള സമയം ഇൻട്രൊഡക്ഷന് വേണ്ടി കൊടുക്കുക. സോ യുവർ സ്പീച്ച് ഈസ് ഫോർ 30 മിനിറ്റ്സ്. അരമണിക്കൂറാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയമെങ്കിൽ ആ അരമണിക്കൂറിൽ ഒരു 10% തൊട്ട് 15% വരെ സമയം, അല്ലേ, എന്നുവെച്ചാൽ ഒരു 5 മിനിറ്റ് ഒരു സമയം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ വരുന്ന ഒരു സമയം ഇൻട്രൊഡക്ഷന് വേണ്ടി കൊടുക്കുക. ആ ഇൻട്രൊഡക്ഷൻ ഷുഡ് ബി വെരി വെൽ പ്ലാൻഡ് ഓൾസോ. നന്നായിട്ട് പ്ലാൻ ചെയ്ത് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ബിക്കോസ് ഇഫ് ദ ഇൻട്രൊഡക്ഷൻ ഈസ് നോട്ട് ഫ്രൂട്ട്ഫുൾ ഓർ നോട്ട് കറക്റ്റ് ഓർ അട്രാക്റ്റീവ്, ഓഡിയൻസ് മേ നോട്ട് ലിസൺ. ഓഡിയൻസ് ഒരിക്കലും അത് ശ്രദ്ധിക്കുക പോലും ഇല്ല. സോ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഈസ് വെരി ഹ്യൂമറസ് ആയിട്ട് വളരെ സമാശ രൂപത്തിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ സീരിയസ്നെസ് എക്സാമ്പിളൊക്കെ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് പ്രസന്റ് ചെയ്യുക. രണ്ടാമത്തെ മെയിൻ ബോഡി, പിന്നീട് നമ്മൾ നേരെ മെയിൻ ബോർഡിലോട്ട് വരിക, അല്ലെങ്കിൽ കണ്ടൻസിലോട്ട് വരിക. എന്താണോ നമ്മൾ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അതിലോട്ട് വരിക. അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഒന്ന് എന്താ പറയുക, പ്ലെയിൻ ആയിട്ട് പ്രസന്റ് ചെയ്യരുത്, ഒരേ രീതിയിൽ പ്രസന്റ് ചെയ്യരുത്. അതിനകത്ത് മെയിൻ പോയിന്റ്സും സബ് പോയിന്റ്സും ദെൻ ഫർദർ ആയിട്ടുള്ള എക്സാമ്പിൾസും എല്ലാം കോട്ട് ചെയ്തുകൊണ്ട് വേണം മെയിൻ ബോഡി പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്, അതിന്റെ സബ് പോയിന്റ്സ് എന്തൊക്കെയാണ്, അതൊക്കെ തിരിച്ചിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. And the last part is conclusion. Conclusion samayathu you may conclude the topic and also you should give a time for discussion also. Conclusion samayathu mattullavar kooda interact cheyyunga, ningal ottekirunna communicate cheyyadhu yaadhu kaaryam illa. Appo naan ippo cheyyunna pole it is not healthy.
അപ്പോൾ ഞാൻ ഈയിടയ്ക്ക് തന്നെ നിങ്ങളടുത്ത് ചോദ്യം ചോദിക്കാനായിട്ട് പറയുന്നു, യു ആൻസർ യു ആസ്ക് മീ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങളവിടെ നിർത്തുക സാറേ നിർത്തു ഇപ്പൊ എനിക്ക് ഒരു സംശയം വന്നു. അപ്പൊ ഇന്ററാക്ഷൻ, അപ്പൊ കൺക്ലൂഷൻ സമയത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇന്ററാക്ഷൻ ഉള്ള ഒരു ടൈം കൊടുക്കുന്നത്. അപ്പൊ ദീസ് ആർ ദ ത്രീ പാർട്സ് ഓഫ് പ്രസന്റേഷൻ, വെരി സിമ്പിൾ, ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി, കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ ഒരു 10% തൊട്ട് 15% വരെ സമയം കൊടുക്കുക, മെയിൻ ബോഡിക്ക് ഒരു 70% വരെ അല്ലെങ്കിൽ 80% വരെ ടൈം കൊടുക്കുക, കൺക്ലൂഷനൊക്കെ ഒരു ഒരു 10% ടൈം അതിന് കൊടുക്കുക. അപ്പൊ ആ രീതിയിൽ ഒന്ന് അലോക്കേറ്റ് ചെയ്യുക, മേജർ ടൈമും മെയിൻ ബോഡിക്ക് കൊടുക്കുക. സോ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് പ്രസന്റേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. ആ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇത്രയുമാണ്, ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് പ്രസന്റേഷൻ വരെയാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഞാൻ ഇനി പറയാൻ പോകുന്ന അതേ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ്, നമ്മൾ ആൾറെഡി കുറെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ഇൻഫർമേഷൻ. ഓക്കെ, ഞാനൊന്ന് പിറകിലോട്ട് വന്നിട്ട് നിങ്ങളുടെ അവസ്ഥ ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഐശ്വര്യ പിന്നെ നിമിഷ, നിമിഷ ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. നിമിഷ AS നിമിഷ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ, കേൾക്കുന്നുണ്ട്. എങ്ങനെയാ, ഇരിക്കുവാണോ കിടക്കുവാണോ? ഇരിക്കുകയാണ്. അപ്പൊ നിമിഷ, ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായോ? മനസ്സിലായി സർ. ഇത് എത്രാമത്തെ മൊഡ്യൂളാണ്? അഞ്ചാമത്തെ. ശരി ശരി ശരി, അഞ്ചാമത്തെ മൊഡ്യൂളാണ് കേട്ടോ. ഓക്കെ, അപ്പോഴേ ഇത്രയും കാര്യങ്ങളാണ് അതിലെ ആദ്യത്തെ ഭാഗം വരുന്നത്, ഇത്രയും ഭാഗങ്ങളാണ് അതിലെ ആദ്യത്തെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ഒന്ന് പറയാവോ? നിമിഷ, നിമിഷ മൈക്ക് ഓൺ ചെയ്യണ്ട, ഓഫ് ചെയ്യണ്ട. നിമിഷ, നിമിഷ മൈക്ക് ഓഫ് ചെയ്തോ? ആ പോട്ടെ. ഗംഗ, ഗംഗ മൈക്ക് ഓൺ ചെയ്യ്. ഗംഗ എച്ച് എ, ഗംഗ എന്തൊക്കെയാണ് ഈ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കേണ്ട, പ്രസന്റേഷൻ ഉണ്ടായിരിക്കേണ്ട എസൻഷ്യൽ ക്വാളിറ്റീസ്? വാട്ട് ആർ ദി എസൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഗുഡ് പ്രസന്റേഷൻ? മോളെ ഞാൻ പറഞ്ഞില്ല, ആ നാലെണ്ണം പറഞ്ഞില്ല എന്തൊക്കെയാണ്? ഒന്ന് ഐ കോണ്ടാക്ട് വേണം. ആ ഓക്കെ, ഐ കോണ്ടാക്ട് വേണം. രണ്ട്, കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിരിക്കണം. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകണം. മൂന്ന്, പിന്നെ റിലാക്സ് ആയിരിക്കണം പ്രസന്റർ. ആ പ്രസന്റർ റിലാക്സ് ആയിരിക്കണം, കോൺഫിഡന്റ് ആയിരിക്കണം. പിന്നെ ആ എടുക്കുന്ന ടോപ്പിക്കിൽ ആ തറ നോളജ് ഉണ്ടായിരിക്കണം. ആ ഇത്രയാണ്. ഓക്കെ, എത്ര തരത്തിലുള്ള പ്രസന്റേഷൻ ഉണ്ട്? രണ്ട്. ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ പ്രസന്റേഷനും ഗ്രൂപ്പ് പ്രസന്റേഷനും. അപ്പൊ ഇതിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല അല്ലേ? ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത്, എളുപ്പമല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇനി അടുത്തതിലോട്ട് പോകാം. മണിയിപ്പോ എത്രയാണ്? 2:44, ഒരു 15 മിനിറ്റ്. മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ്. ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എങ്ങനെയൊക്കെ ഇൻഫർമേഷൻ ലേൺ ചെയ്യാം. ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇൻഫർമേഷൻ മീൻസ് ഡാറ്റ കണ്ടെയ്നിങ്, എന്താണ് പറയുന്നത്, മീനിങ് മീനിങ് ഉള്ള ഡാറ്റയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് എങ്ങനെയൊക്കെ ലേൺ ചെയ്യാന്നുള്ളത് പല കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒബ്സർവേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒബ്സർവ് ചെയ്യുക, പോയി കാണുക, നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. ഒബ്സർവേഷൻ ടെക്നിക്ക്, റീഡിംഗ് ടെക്നിക്ക്, ലിസണിങ് ടു ലെക്ചേഴ്സ് അല്ലെ, ആൾക്കാരുടെ ലെക്ചറുകൾ കാണുക, അവരുടെ പ്രഭാഷണങ്ങൾ കാണുക. ഓക്കെ, നോട്ട് ടേക്കിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇൻഫർമേഷൻ ലേൺ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നിങ്ങൾ എന്തുകൂടെ ചെയ്യുന്നു, അതിന്റെ ചെറിയ സ്റ്റഡി മെറ്റീരിയൽസ് ഉള്ള അല്ലെങ്കിൽ സ്റ്റഡി നോട്ട്സ് കൂടെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് ലേണിംഗ്. അവിടെയും നമ്മളൊരു ഒരു ഒരു ലേണിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. സെമിനാർ അറ്റൻഡ് ചെയ്യുക, വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക, കോൺഫറൻസുകൾ, സിമ്പോസിയോ അറ്റൻഡ് ചെയ്യുക, ഫീൽഡ് സ്റ്റഡി നടത്തുക, നേരിട്ട് പോയിട്ട് ഫീൽഡിൽ പോയിട്ട് പ്രൈമറി ഡാറ്റ കളയ്ക്കുക, അല്ലെങ്കിൽ ഒരു കേസ് എടുത്തിട്ട് ആ കേസിനെ കുറിച്ച് സ്റ്റഡി നടത്തുക, അല്ലെങ്കിൽ പ്രോജക്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് ഒരു എസ്എയ്ക്ക് വേണ്ടി പഠിക്കുക. എസ്എയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഇൻഫർമേഷൻ. ബിസിനസ് ഇൻഫർമേഷൻ ലേൺ ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഇതിന്റെ കുറച്ച് ഭാഗം ആൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറച്ചൊക്കെ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ്സുകളിൽ. ഒബ്സർവേഷൻ മെത്തേഡ്, റീഡിംഗ് ടെക്നിക്ക്, ലിസണിംഗ് ടു ലെക്ചേഴ്സ്, നോട്ട് ടേക്കിംഗ്, സെമിനാർസ്, വർക്ക്ഷോപ്സ്, കോൺഫറൻസ് ആൻഡ് സിമ്പോസിയംസ്, ഫീൽഡ് സ്റ്റഡി, കേസ് സ്റ്റഡി, പ്രോജക്ട് റിപ്പോർട്ട്സ്. ഇതിൽ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ സെമിനാർ, വർക്ക്ഷോപ്പ്, കോൺഫറൻസ്, സിമ്പോസിയം ഇതൊക്കെ ഒന്നല്ലേ എന്നുള്ള ഒരു ചോദ്യം വരും. പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്.
സെമിനാറ് വർക്ക്ഷോപ്സും കോൺഫറൻസും സിമ്പോസിയം ആയിട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് ബിസിനസ് കുട്ടികൾ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അതുകൂടെ അതിനുകൂടെ വേണ്ടിയാണ് ഈ ഒരു ടോപ്പിക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മെത്തേഡ്സ് ലേണിംഗ് ഇൻഫർമേഷനിൽ ഒന്നാമത്തെ മെത്തേഡ് ഒബ്സർവേഷൻ മെത്തേഡ്. സോ ഒബ്സർവേഷൻ മീൻസ് യു ഒബ്സർവ് തിങ്സ് അറൌണ്ട് യു, നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, യു ഹാവ് വിഷൻ അല്ലേ, നമുക്ക് ഭാഗ്യത്തിന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ കാണാൻ പറ്റുന്ന കുട്ടികൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഒബ്സർവേഷന് വേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സെൻസ് ആണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ കാഴ്ച ശക്തി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിന് എന്തും കൂടെ കൊടുക്കുന്നുണ്ട്, ഒരു അർത്ഥവും കൂടെ കൊടുക്കുന്നുണ്ട്. സോ സിംപ്ലി ഒബ്സർവേഷൻ ഇസ് നോട്ട് സിംപ്ലി സീയിങ് കാര്യങ്ങൾ കാണുക മാത്രമല്ല ഒബ്സർവേഷനിലൂടെ ചെയ്യുന്നത്. ഒബ്സർവേഷനിലൂടെ നമ്മൾ ആ വസ്തുവിന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റിന് ഒരു അർത്ഥം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഇന്റലക്ച്വൽ പ്രോസസ്സിലൂടെ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സിനിമ കാണുന്നു, അപ്പൊ സിനിമ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സിനിമയെ കുറിച്ച്, ആ സിനിമ കൊള്ളാം അല്ലെങ്കിൽ ആ സിനിമയിൽ ഇന്ന ഇന്ന നെഗറ്റീവ് വശങ്ങളുണ്ട്, ഇന്ന ഇന്ന പോസിറ്റീവ് വശങ്ങളുണ്ട്. അപ്പൊ നമ്മൾ കാണുക മാത്രമല്ല ചെയ്യുന്നത്, അതിന് നമ്മൾ എന്തും കൂടെ ചെയ്യുന്നുണ്ട്, നമ്മുടേതായ രീതിയിൽ ഒരു പെർസെപ്ഷൻ കൂടെ കൊടുക്കുന്നുണ്ട്, നമ്മുടേതായ രീതിയിൽ ഒരു മീനിങ് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സീയിങ് തിങ്സ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വെറുതെ കാണുക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ബട്ട് ഇറ്റ് ഈസ് കെയർഫുള്ളി വാച്ചിങ് ദ തിങ്സ് ആൻഡ് ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ് ദം ഇൻ ഡെപ്ത് ഇൻ ഓർഡർ ടു ഗെറ്റ് സം ഇൻഫർമേഷൻ അബൌട്ട് ദം അല്ലെ. വാച്ച് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അതിനെ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു കുറെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഒബ്സർവേഷൻ. അപ്പൊ ഒരു കുട്ടിക്ക്, ഒരു സ്റ്റുഡന്റിന് ഉണ്ടായിരിക്കേണ്ട ഒരു ബേസിക് ക്വാളിറ്റി ആണത് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ കാണുക, മനസ്സിലാക്കുക, അതിനൊരു മീനിങ് അസൈൻ ചെയ്ത് കൊടുക്കുക, അതിൽ നിന്നും കിട്ടേണ്ട മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ദാറ്റ് മെത്തേഡ് ഈസ് കാൾഡ് ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ മെത്തേഡ് ഈസ് എ വെരി ഗുഡ് മെത്തേഡ് ഇൻ ലേണിംഗ്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ജസ്റ്റ് അതിന്റെ പോയിന്റ് മാത്രം പറഞ്ഞു പോകും. സിമ്പിൾ മെത്തേഡാണ്, നമുക്ക് വണ്ടി പോയാലും കാറി പോയാലും അല്ലെങ്കിൽ നടന്നു പോയാലും ഒക്കെ നമ്മൾ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ആരുടെ സമ്മതം ഇല്ലാതെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ സിമ്പിൾ മെത്തേഡ്. ഗ്രേറ്റർ ആക്യുറസി, നമ്മൾ കണ്ടത് മാത്രമേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. സോ ഇറ്റ് ഇസ് ഹാവിങ് ആക്യുറസി, വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ മറ്റൊരാൾ പറഞ്ഞ കാര്യം നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്, പക്ഷെ നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ എന്താണ്, വി ഹാവ് നോ ഡൗട്ട് റിഗാർഡിംഗ് ഇറ്റ്സ് ആക്യുറസി. ഡയറക്റ്റ് മെത്തേഡാണ്, നമ്മൾ നേരിട്ടാണ് കളക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പ്രൈമറി മെത്തേഡാണ്, യൂണിവേഴ്സൽ മെത്തേഡാണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഒബ്സർവേഷൻ ഈസ് ദ ഒൺലി അപ്രോപ്രിയേറ്റ് ടൂൾ ഫോർ സം. നമ്മളൊരു ആശുപത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ടുപോയി ഒബ്സർവേഷനിൽ കിടത്തും അല്ലെ. അവർ പറയുന്നത് തന്നെയാണ് നിങ്ങൾ ഒബ്സർവേഷനിൽ ഇരിക്കും ഒരു രണ്ട് ദിവസം ഒബ്സർവേഷൻ, അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ 24 മണിക്കൂർ ക്രിട്ടിക്കലാണ്. സോ വി നീഡ് ടു ഒബ്സർവ് യു. ചില സ്ഥലത്തൊക്കെ ഒബ്സർവേഷൻ മാത്രമാണ് ഉള്ളൂ, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്യും, ഒരു ലാബിനകത്ത് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് കെമിക്കൽ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ യു നീഡ് ടു ഒബ്സർവ്, അല്ലെങ്കിൽ ആ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അത് റെക്കോർഡിൽ എഴുതി വെക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആരുടെ വില്ലിംഗ്നെസ് ആവശ്യമില്ല, ഒരാളുടെ സമ്മതത്തോടു കൂടി അല്ല നമ്മൾ അയാളെ ഒബ്സർവ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പീപ്പിൾസ്. അപ്പൊ നിങ്ങളൊരു ക്വസ്റ്റിനെയറും ഇന്റർവ്യൂ ഷെഡ്യൂളായിട്ടൊക്കെ ചെന്നാൽ അവരുടെ സമ്മതം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബില്ല് ചെയ്ത് കിട്ടാതില്ല. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ പോകുന്നു, കാണുന്നു, മനസ്സിലാക്കുന്നു. സോ ദേർ ഇസ് നോ നീഡ് ഫോർ എനി വൺസ് വില്ലിംഗ്നെസ്, ആരുടെ സമ്മതത്തിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, ഒബ്സർവേഷനിലൂടെ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്ലാസ്സിൽ ഇരിക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഐ ആം നോട്ട് ആക്സസ്. സോ യു ആർ ദയർ ഇൻ മൈ ക്ലാസ്, എന്റെ ക്ലാസ്സിൽ നിങ്ങൾ ഫിസിക്കലി യു ആർ ദയർ, ബട്ട് വാട്ട് യു ആർ തിങ്കിങ് ആയിട്ടോ, നിങ്ങൾ അതിന്റെ, ഞാൻ എടുക്കുന്ന ക്ലാസ്സിനോടൊപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ പറയുന്നത് തന്നെയാണോ എന്നുള്ളത് എനിക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ദാറ്റ് ഇസ് നോൺ ആക്സസബിൾ. പല ഇന്റേണൽ ഫാക്ടേഴ്സും നമുക്ക് ഒബ്സർവേഷൻ മെത്തേഡിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഒരാളുടെ ഫീലിംഗ്സ്, ഒരാളുടെ ആറ്റിറ്റ്യൂഡ്സ്, ഒരാളുടെ പെർസെപ്ഷൻ ഒന്നും വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ അൺസർട്ടനിറ്റി ഓഫ് ദ ഈവന്റ്, ഈവന്റ് എപ്പോഴും എന്താണ്, അൺസർട്ടനിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒബ്സർവേഷൻ മെത്തേഡ് എല്ലാ സാഹചര്യത്തിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ലാക്ക് ഓഫ് റിലയബിലിറ്റി, ഇപ്പൊ ഞാൻ കാണുന്ന രീതിയിലല്ല മറ്റൊരാൾ കാണുന്നത്. റിലയബിലിറ്റി മീൻസ് രണ്ടുപേരും ഒരു കാര്യത്തിന് ഒരേ അർത്ഥം തന്നെ കൊടുക്കുകയാണെങ്കിൽ റിലയബിൾ. എന്റെ വാച്ചിലെ സമയവും നിങ്ങളുടെ വാച്ചിലെ സമയവും ഒരേ കണക്കാണെങ്കിൽ എന്റെ വാച്ച് റിലയബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ച് എന്താണ്, റിലയബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു സിനിമ കണ്ടാൽ തന്നെ പലരും പല അഭിപ്രായമാണ് പറയുന്നത്, ഒരേ അഭിപ്രായം വരണമെന്നൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒബ്സർവേഷൻ മെത്തേഡ് സ്റ്റാറ്റിസ്റ്റിക്കലി ഇറ്റ് ഇസ് നോട്ട് എ റിലയബിൾ മെത്തേഡ്, ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു മെത്തേഡ് അല്ല ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം റിസൾട്ട് മേ ഡിഫർ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വരുമ്പോൾ അതിലെ റിസൾട്ടിൽ എന്ത് ഉണ്ടാവാറുണ്ട്, വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫോൾട്ടി പെർസെപ്ഷൻ, തെറ്റായിട്ടുള്ള കാഴ്ചപ്പാട്, നമ്മൾ
നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ആ രീതിയിലാണ്. ഇല്ല, അയാൾ കൊള്ളാം, അയാൾ മോശമാണ്, ഒരാൾ കൊള്ളാന്ന് പറയുന്നത് മറ്റൊരാൾ മോശമാണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആ പെർസീവ് ചെയ്യുന്ന രീതിയാണ്, നമ്മൾ ആ ഒരു ഇൻസിഡന്റിന്, ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്ന് ആശ്രയിച്ചിരിക്കും. അപ്പൊ ചില സമയത്ത് എന്തുണ്ടാവും, നമ്മുടെ പെർസെപ്ഷൻ ഒക്കെ ഫോൾട്ട് ആവാം. ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് പ്രോസസ്. ഒബ്സർവേഷൻ നമ്മൾ കാണുന്നു മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല, ഒരുപാട് സമയമെടുത്ത് വേണം എന്ത് ചെയ്യാനായിട്ട് മനസ്സിലാക്കും. ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് പ്രോസസ്, എക്സ്പെൻസീവ്. അപ്പൊ വെള്ളപ്പൊക്കത്തിനെ കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ ഗോ ടു ദെയർ, യു കളക്ട്, യു നീഡ് ടു ഒബ്സർവ് ഇറ്റ്. സോ സംടൈംസ് ഇറ്റ് മേ ബിക്കം എക്സ്പെൻസീവ്. അതുപോലെ തന്നെ നേരത്തെ റിലയബിലിറ്റി പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ വാലിഡിറ്റി, എത്രമാത്രം ഇത് വാലിഡ് ആണ്, ഈ കിട്ടിയ ഡാറ്റ എത്രമാത്രം വാലിഡ് ആണെന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഡിഫിക്കൽട്ടി ഇൻ ചെക്കിംഗ് വാലിഡിറ്റി, അതിന്റെ വിശ്വാസ്യത അല്ലെങ്കിൽ അതിന്റെ മൂല്യം നമുക്ക് കൃത്യമാണ്. സോ അത് നിങ്ങളൊന്ന് വായിച്ചെടുക്കുക. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്സർവേഷൻ മെത്തേഡ്. അടുത്ത മെത്തേഡ് റീഡിംഗ് ടെക്നിക്. യു ഡു ഇറ്റ്, റീഡിംഗ് ടെക്നിക്, വായന അല്ലെ. നമ്മുടെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇസ് എ വെരി ഗുഡ് പ്രോസസ്, ഇറ്റ് ഇസ് എ കോഗ്നിറ്റീവ് പ്രോസസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് എ മെന്റൽ പ്രോസസ്, നമ്മുടെ ഹ്യൂമൻ ബ്രെയിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ന് പറയുന്നത് റീഡിംഗ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വേണ്ടത് മെന്റൽ സ്റ്റെബിലിറ്റിയാണ്. മാനസികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ വായിക്കാനായിട്ട് സാധിക്കത്തില്ല. ആൻഡ് അനദർ വൺ ഈസ് കോൺസെൻട്രേഷൻ. റീഡർ എപ്പോഴും എന്തുണ്ടാവണം, നല്ല ശ്രദ്ധാപൂർവ്വം വായിക്കണം. ശ്രദ്ധാപൂർവ്വം വായിച്ചാലേ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. സോ റീഡിംഗ് ആണ് ഏറ്റവും നല്ല ടെക്നിക്ക്, ഏറ്റവും നല്ല ലേണിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, റീഡിംഗ്, വായിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ പത്രങ്ങളൊക്കെ വായിക്കുക, പത്രത്തിലുള്ള ഇൻഫർമേഷൻ വായിച്ച് മനസ്സിലാക്കുക. ചിലത് മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ റീ റീഡിങ്ങിലൂടെ, റീ റീഡിംഗ് മീൻസ് വായിച്ച കാര്യം തന്നെ ഒന്നുകൂടെ വായിക്കുന്നതിലൂടെ ചില കുറച്ചൊക്കെ മീനിങ് ഒരു 50% ഉണ്ട്. പക്ഷെ കുറച്ചൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിലോ ഡെഫിനറ്റ്ലി യു ആർ ഏബിൾ ടു അസിമുലേറ്റ് ദ നോളജ് ഇൻ ഇറ്റ്. അതിനകത്ത് വരുന്ന സാധനം കൃത്യമായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ റീഡിംഗ് ഈസ് എൻ എഫേർട്ട് ടേക്കൺ ബൈ എ പേഴ്സൺ ടു ഗ്യാദർ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ എ ടെക്സ്റ്റ് ബുക്ക് ഓർ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിലോ ഒരു ടെക്സ്റ്റ് ബുക്കിലോ ഒക്കെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ ആണ് റീഡിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ ഒരു വ്യക്തി ഗ്യാദർ ചെയ്യുന്നത്. റീഡിംഗിനകത്തുള്ള ടെക്നിക്കുകൾ ഇതൊക്കെ നമുക്ക്, റീഡിംഗ് ഒക്കെ നമുക്ക് എന്താണെന്നൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ ഈ റീഡിങ്ങിനകത്ത് ടെക്നിക്കുകളുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഈ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്കിമ്മിങ്, ഒരു ബുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന, ഇങ്ങനെ ഒക്കെ ഒന്ന് മറിച്ചു നോക്കും, ഈസേ മൊത്തത്തിൽ ഒന്ന് മറിച്ചു നോക്കും, എങ്ങനെയുണ്ട് അതിന്റെ കണ്ടൻസ്, എന്തൊക്കെയാണ് അതിന്റെ ആധാർ, ആരാണ് എഴുതിയ ആധാറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അപ്പൊ ഏകദേശം ഒരു ഓവറോൾ ഐഡിയ കിട്ടും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് സ്കിമ്മിങ്. ഓടിച്ചു നോക്കുക. അപ്പൊ ഓടിച്ചു നോക്കുന്നതിലൂടെ അയാളുടെ റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ അതിനകത്തുള്ള കണ്ടൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ പ്രിഫേസ് ഒന്ന് വായിക്കുക, അതിന്റെ ആമുഖം ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ അതിന്റെ പുറകു വശം ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ അതിന്റെ ലിസ്റ്റ് ഓഫ് കണ്ടൻസ് ഒന്ന് വായിക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് സ്കിമ്മിങ്, സ്പീഡ് റീഡ്, വളരെ പെട്ടെന്ന് വായിച്ചു പോകുക. അപ്പൊ അതിലൂടെയും യു ആർ ഗെറ്റിംഗ് സം ഇൻഫർമേഷൻ ബട്ട് നോട്ട് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് സ്കിമ്മിങ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കാനിങ്, സ്കാനിങ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയ കാര്യം എടുത്തിട്ട് സൂക്ഷ്മമായി പരിശോധിക്കുക. ഇപ്പൊ ചില സമയത്ത് നമുക്ക് ഡിക്ഷണറി ഒക്കെ കയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡീറ്റെയിൽഡ് റീഡിംഗ് പറ്റോ ഇല്ല, ഡിക്ഷണറി അതിനകത്ത് ഒരുപാട് വാക്കുകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കാനിങ് നടത്തുന്നു. എനിക്ക് വേണ്ട വാക്ക് പെർസ്പെക്ടീവ്സ് ആണ്. ആ പെർസ്പെക്ടീവ്സ് എന്നുള്ള വാക്ക് ഞാൻ ഡിക്ഷണറി നോക്കി കണ്ടെത്തുന്നു, അതിന്റെ മീനിങ് ഞാൻ മനസ്സിലാക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് സ്കാനിങ്. ഏതെങ്കിലും ഒരു പേജോ ഏതെങ്കിലും ഒരു വേർഡോ ഓരോ സെന്റൻസോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സ്കാൻ ചെയ്ത് നോക്കുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് സ്കാനിങ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ഡീറ്റെയിൽഡ് റീഡിംഗ് നടത്തുന്നു. ദെൻ തേർഡ് വൺ ഈസ് ഡീറ്റെയിൽഡ് റീഡിംഗ്. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ചെയ്യേണ്ടത് ഇത് രണ്ടും അല്ല ചെയ്യേണ്ടത്. യു നീഡ് ടു റീഡ് ഡീറ്റെയിൽ, ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം. ഓരോ വാക്കും വിടാതെ ഓരോ ചാപ്റ്ററുകളും കൃത്യമായിട്ട് വായിക്കണം. സോ ദീസ് ആർ ദ ത്രീ ടെക്നിക്സ് ഇൻ റീഡിങ്. ചില സ്ഥലത്ത് സ്കിമ്മിങ് ആയിരിക്കും എഫക്റ്റീവ്, ചില സ്ഥലത്ത് സ്കാനിങ് ആയിരിക്കും എഫക്റ്റീവ്, ചില സ്ഥലത്ത് ഡീറ്റെയിൽഡ് റീഡിംഗ് കൂടിയേ തീരും. സോ ദീസ് ആർ ദ ത്രീ ടെക്നിക്സ് ഇൻ റീഡിംഗ്, എഫക്റ്റീവ് റീഡിംഗ്. Some need skimming, some need scanning, some need detailed reading. Okay. Adu okay. Effective reading inde step endekiyanu namu as a good reader, namu nalloru reader avanamengil, okay, nalloru reader avanamengil endakka vena namu cheyyanda step. Onnu detailed reading, aadi oru book kitti kaniyal onnu preview cheythu nokka, onnu mottathil eduthittu adinte contents okka onnu nokka, that means scan cheythu nokka. ഫസ്റ്റിൽ ഒരു ബുക്ക് കിട്ടി കഴിഞ്ഞാൽ, ഒരു ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, സോ യു ജസ്റ്റ് സ്കാൻ ഇറ്റ്, സോറി സ്കിം ഇറ്റ്, അതിനെ ഒന്ന് സ്കിം ചെയ്ത് നോക്കുക, ഒന്ന് മറിച്ച് നോക്കുക, കണ്ടന്റ്സ് ഒക്കെ ഒന്ന് നോക്കുക, നമ്മൾ ചെയ്യാറുണ്ട്. രണ്ട്, ഫെമിലിയറൈസേഷൻ വിത്ത് വെക്കാറുണ്ട്. ഇപ്പൊ പല സ്ഥലത്ത് നമ്മുടെ റീഡിംഗ് നിന്നു പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു വാക്കിന്റെ അർത്ഥം നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ അവിടെ വെച്ചെങ്കിൽ നമ്മുടെ വായന മതിയാകും, അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിക്ഷണറി കൂടെ കരുതണം. നമ്മൾ ഡീറ്റെയിൽഡ് റീഡിംഗ് ആണ് നടത്തേണ്ട ഒരു കുട്ടിയെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡിക്ഷണറി, ചെറിയൊരു പോക്കറ്റ് ഡിക്ഷണറി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മൊബൈൽ ഫോണിലൊക്കെ ഈസിയായിട്ട് ജസ്റ്റ് ആ വേർഡൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിന്റെ മീനിങ് മലയാളവും ഇംഗ്ലീഷും തമിഴും എല്ലാം കിട്ടും.
അപ്പോൾ വൊക്കാബുലറി ഫെമിലറൈസ് ചെയ്യാനായിട്ട് ഒരു ഒരു എന്തെങ്കിലും ഒരു 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 ഡോക്യുമെന്റ് കൂടെ ഡിക്ഷണറി പോലെയുള്ള ഒരു ഡോക്യുമെന്റ് കൂടെ വയ്ക്കുക. അതർവൈസ് ഇറ്റ് വിൽ അഫക്ട് യുവർ റീഡിങ്. മാർക്കിംഗ് വായിച്ചു പോകുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ കണ്ടാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോകുക. സോ ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ എഫക്റ്റീവ് റീഡിങ്. മാർക്ക് ചെയ്യുക, ദിസ് ഇസ് എൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഈ പറഞ്ഞ സ്കിമ്മിംഗ് അല്ലെങ്കിൽ സ്കാനിങ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സോ യു ജസ്റ്റ് മാർക്ക് ഇറ്റ്. ദെൻ സമ്മറി പ്രിപ്പറേഷൻ, വായിച്ച് കഴിഞ്ഞാൽ ആ വായിച്ച കാര്യത്തിനെ കുറിച്ച് ഒരു ചെറിയ സമ്മറി തയ്യാറാക്കുക. ഒരു സംഗ്രഹം തയ്യാറാക്കുക, എന്നിട്ട് അതിനെ കുറിച്ച് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും നിങ്ങൾ ചെയ്താൽ യു ആർ എ ഗുഡ് റീഡർ. നിങ്ങൾ നല്ലൊരു റീഡർ ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് റീഡിങ്ങിലൂടെ നല്ല ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം ഒരു പ്രിവ്യൂ നടത്തുക, എന്നിട്ട് വൊക്കാബുലറി ആയിട്ട് ഫാമിലറൈസ് ചെയ്യാൻ വേണ്ടി ബുക്ക് ഓർ ഡിക്ഷണറി ഇൻ യുവർ ഹാൻഡ് മാർക്ക് ചെയ്യുക. പ്രധാനപ്പെട്ട പോയിന്റ്സ് മാർക്ക് ചെയ്യുക. വായിച്ച് കഴിഞ്ഞാൽ ഒരു സമ്മറി, നമ്മളൊരു സംഗ്രഹം തയ്യാറാക്കി അതിനെ കുറിച്ച് ക്രിട്ടിക്കലായിട്ട് വിമർശനാത്മകമായിട്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യു ആർ ആൻ എഫക്റ്റീവ് റീഡർ. സോ റീഡിംഗ് ഇസ് ആൻ എഫക്റ്റീവ് ടെക്നിക്, ഇറ്റ് ഇസ് എ കോഗ്നിറ്റീവ് പ്രോസസ്. ഓക്കെ, റീഡിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ ബിസിനസ്സിനകത്ത് ഒരു ആസ് എ ബിസിനസ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനേജർ അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ് റീഡിംഗ് മെത്തേഡ് തരുന്ന ഗുണങ്ങൾ. ഒന്ന്, ബിസിനസ് ഓപ്പറേഷൻസ് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് സർ ഹീസ് വെൽ വേഴ്സ്ഡ്, അപ്ഡേറ്റ് ആയിരിക്കും. അപ്പൊ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ അയാൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അയാൾക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. രണ്ട്, അയാളുടെ അറിവിനെ അത് എൻഹാൻസ് ചെയ്യും. പുതിയ പുതിയ ഐഡിയാസ് വായിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അയാളുടെ ബേസ്, നോളജ് ബേസ് വളരെ വലുതായിരിക്കും. സോ ഹി ക്യാൻ എൻഹാൻസ് ദ നോളജ് റിഗാർഡിംഗ് വേരിയസ് ന്യൂ ഐഡിയാസ് ഓർ ന്യൂമറസ് ഐഡിയാസ്. ദെൻ അനദർ വൺ ഈസ് റീഡിങ്ങിലൂടെ മാത്രമേ നമുക്കുള്ള അവസരങ്ങളും നമുക്കുള്ള ഭീഷണികളും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ പാൻഡമിക് സിറ്റുവേഷൻ ഈസ് ഈസ് എ ത്രട്ട് അല്ലെ, നമുക്കൊരു ഭീഷണി തന്നെയാണ്. പക്ഷേ ഈ പാൻഡമിക് സിറ്റുവേഷനകത്തും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരം മുതലെടുക്കുന്നവരാണ് സക്സസ് ആകുന്നത്, പ്രത്യേകിച്ച് ബിസിനസ് ആൾക്കാർ. ഇപ്പൊ നമുക്കറിയാം ഓൺലൈൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇ കോമേഴ്സിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ള ഒരു സിറ്റുവേഷനാണ്, വീടുകളിൽ സാധനങ്ങൾ എത്തിക്കുക. സോ ഇറ്റ്സ് എ ബെസ്റ്റ് മെത്തേഡ് ഫോർ ഡൂയിങ് ബിസിനസ്, ബിസിനസ് ടു കൺസ്യൂമർ ഡയറക്ട്ലി. വി ആർ പ്രൊവൈഡിങ് ദ ഗുഡ്സ് ടു ദ കൺസേൺഡ് ഹൗസസ് അല്ലെങ്കിൽ കൺസേൺഡ് കസ്റ്റമർ എക്സെട്ര. അപ്പൊ ആ ത്രെട്ട് വന്നു കഴിഞ്ഞാൽ ത്രെട്ടിനോടൊപ്പം നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും, എവരി ത്രെട്ട് ഈസ് ഹാവിങ് ആൻ ഓപ്പർച്യൂണിറ്റി. എല്ലാ ഭീഷണിക്കുള്ളിലും എന്തും കൂടെ ഉണ്ട്, ഒരു അവസരവും കൂടെ ഉണ്ട്. ആ അവസരം നമ്മൾ കണ്ടെത്തുക. അപ്പൊ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കിട്ടി, ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. പക്ഷെ ആ മൊബൈൽ ഫോണിനകത്തും എന്തുണ്ട്, ഒരുപാട് ത്രെട്ട് ഉണ്ട്. മൊബൈൽ ഫോണിനകത്ത് ദേർ ആർ ലോട്ട് ഓഫ് ത്രെഡ്സ്. ഇപ്പൊ സൈബർ ക്രൈംസ് ഒക്കെ വരുന്ന ഒരു ബേസിക് സാധനമാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. ഡേഞ്ചറസ് ടൂൾസ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം. അപ്പൊ അത് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. അതൊരു നല്ല വെപ്പണായിട്ട് യൂസ് ചെയ്യാം, നല്ല ഒരു മോശമായിട്ടുള്ള ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് നോളജ് ഇതിനകത്ത് നിന്ന് ഗ്യാദർ ചെയ്തെടുക്കുക. ജസ്റ്റ് ലൈക്ക് കമ്പ്യൂട്ടർ റോൾസ് അല്ലെ, ഒരു കമ്പ്യൂട്ടറൊക്കെ ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ കാട്ടിയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺസ്. ഇറ്റ് ഇസ് ഹാവിങ് ബോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. ഇപ്പൊ റീഡിങ് ഞാൻ പറഞ്ഞ റീഡിങ് ആണ്. ഇപ്പൊ റീഡിങ്ങിലൂടെ നമ്മുടെ നമ്മുടെ ഈ എക്കോണമിയിലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്, ത്രെഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ബിസിനസ് ജേണൽ വായിക്കുന്ന ഒരാൾക്ക് അത് നല്ല ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെയാണ് എന്റെ സ്ഥാപനത്തിനെ മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ അതറിയുന്ന ഒരാൾ തീർച്ചയായിട്ടും നല്ലൊരു വായനക്കാരനായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ് അബൌട്ട് വേരിയസ് കൺസെപ്റ്റ്സ്, എത്തിക്സ് ആൻഡ് പ്രാക്ടീസസ്. ഒരു ബിസിനസ്സിലെ മര്യാദകൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രാക്ടീസസ് എന്തൊക്കെയാണ്, അതിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ വ്യക്തമായിട്ട് ഇതിലൂടെ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാം. ആസ് എ ബിസിനസ് മാൻ, ഒരു ബിസിനസ് മാൻ റീഡിങ് എങ്ങനെയാണ് ബെനിഫിറ്റ് ആകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. Another method is listening to lectures. Listening is very difficult. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട്. ലിസണിങ് LISTEയും കൂടെ ഉണ്ട് കേട്ടോ, LISTENING, listening to lectures. Listening is very difficult. അല്ലെ, നമുക്ക് ഒരാളെ കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞാൽ നമുക്ക് ബോറടിച്ചു പോകാം, അല്ലെങ്കിൽ നമുക്ക് അയാളുടെ ആശയവുമായിട്ട് ചിലപ്പോൾ യോജിച്ചു പോകാൻ പറ്റത്തില്ല, തിരിച്ചു പറയാനും പറ്റത്തില്ല. അപ്പൊ അത്രയൊക്കെ വരുമ്പോ നമ്മൾ എന്താകുന്നു, വി ആർ നോട്ട് കംഫർട്ടബിൾ ആവുന്നത്. ലിസണിങ് ഈസ് ദ മോസ്റ്റ്, പക്ഷെ ആക്റ്റീവ് ലിസണിങ് ഉണ്ടെങ്കിലേ ലേൺ ചെയ്യാൻ പറ്റുള്ളൂ. നന്നായിട്ട് നമുക്കൊരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിംഗ് ആണ്. ആക്റ്റീവ് ആയിട്ട് രണ്ട് തരത്തിൽ ലിസൺ ചെയ്യാം, ആക്റ്റീവ് ലിസണിങ്ങും എന്താ പറയുന്നത് പാസീവ് ലിസണിങ്. പാസീവ് ലിസണിങ് മീൻസ് മൈക്ക് ഓൺ ചെയ്ത് വെക്കുന്നു, നമ്മൾ പോയി കിടന്നുറങ്ങുന്നു. അവസാനം ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് കുറെ പേര് പോകുന്നില്ല, കാരണം അവർ ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ ക്ലാസ് എടുത്തിരിക്കും, അയാൾ അവിടെ ഉണ്ടാവത്തില്ല. ക്ലിയർ അല്ലേ? അപ്പൊ അത് പാസീവ് ലിസണിങ്. ഇപ്പൊ ആക്റ്റീവ് ലിസണിങ് ഇറ്റ്സ് എ കോംപ്ലക്സ് തിങ്.
ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറയുന്നത്. ലിസണിങ് സ്കില്ലുകളിൽ ഉള്ള ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുക, തള്ളേണ്ടതിനെ തള്ളുക, കൊള്ളേണ്ടതിനെ കൊള്ളുക എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ലിസണിങ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് തിങ്. സോ പ്രത്യേകിച്ച് എക്സ്പേർട്സ് പറയുന്ന ലെക്ചേഴ്സ് എന്ത് ചെയ്യുക, ലിസൺ ചെയ്യുക. മെത്തേഡ് ഓഫ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ. ഇപ്പൊ ടീച്ചിങ് ഈസ് എ ലെക്ചർ മെത്തേഡ് അല്ലെ, ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ലെക്ചർ മെത്തേഡാണ്. അപ്പൊ ഞാനൊരു ഓറൽ പ്രസന്റേഷൻ നടത്തുന്നു, നിങ്ങൾ അത് കേൾക്കുന്നു, അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും വിഷ്വലൈസ് ഇതുപോലെ ഓൺലൈൻ ആയിട്ടുള്ള PPT ഒക്കെ വെച്ചുകൊണ്ട്, പവർ പോയിന്റ് ഒക്കെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് റൂമിലാണെങ്കിൽ ബോർഡും ചോക്കും ഒക്കെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്ററാക്റ്റീവ് ബോർഡ് ഒക്കെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹാൻഡ് ഔട്ട്സ് തന്നുകൊണ്ട്, നോട്ട്സ് ഒക്കെ തന്നുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ ദി ലിസണിംഗ് ടു ലെക്ചേഴ്സ് ഈസ് എ മെത്തേഡ് ഓഫ് ലേണിംഗ് ഇൻഫർമേഷൻ. വട്ട് ആർ ദ സ്ട്രാറ്റജീസ് ഫോർ ആക്റ്റീവ് ലിസണിംഗ്? നല്ലൊരു ലിസണർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്, കോൺസെൻട്രേഷൻ ഏറ്റവും ഫസ്റ്റിൽ വേണ്ടത് എന്ത് തന്നെയാണ്? നല്ല ശ്രദ്ധ ഉണ്ടെങ്കിലേ ലിസൺ ചെയ്യാൻ പറ്റുള്ളൂ. കോൺസെൻട്രേഷൻ, അപ്പൊ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ ഒരു ഫിസിക്കൽ അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു കോൺസെൻട്രേഷൻ ഒരിക്കലും ഒരു ഓൺലൈൻ അറ്റ്മോസ്ഫിയറിൽ കിട്ടത്തില്ല. കാരണം നിങ്ങൾ വീട്ടിലാണ്, വീട്ടിലാവുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഒരു റൂമിൽ ഇരുന്നായിരിക്കില്ല കേൾക്കുന്നത്, വീട്ടിലെ എല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു സൈഡിൽ ഇരുന്ന് ഇയർഫോൺ വെച്ചിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സംസാരമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഈ ടോപ്പിക്കിലോട്ട് കോൺസെൻട്രേറ്റ്. അപ്പൊ ഒരു നല്ല ലിസണർ ആവണമെങ്കിൽ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ബേസിക് ക്വാളിറ്റി കോൺസെൻട്രേഷൻ ആണ്, ശ്രദ്ധ, നന്നായിട്ട് ശ്രദ്ധ, ഓപ്പൺ മൈൻഡനെസ്, അക്സെപ്റ്റ് ചെയ്യാനുള്ള കാര്യം, ഓപ്പൺ മൈൻഡനെസ്, നമ്മുടെ എന്താണ് തുറന്ന സമീപനം, അല്ലെങ്കിൽ തുറന്ന മനസ്സെന്ന് നമുക്ക് പറയാം. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ. നോട്ട് ടേക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നല്ലൊരു ലിസണർ എന്ത് ചെയ്യും? ഒരിക്കലും വെറുതെ കേട്ടോണ്ട് മാത്രം ഇരിക്കത്തില്ല, കേട്ട കാര്യത്തിന് ഒന്നുകൂടെ ചെയ്യുമ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് തുടങ്ങി. കാരണം നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് മേ നോട്ട് ബി ലിവ് ലോങ്, ഒരുപാട് കാലം നിലനിൽക്കത്തില്ല, പെട്ടെന്ന് നമുക്ക് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഇഫ് യു റൈറ്റ് സം നോട്ട്സ്, ഇതിന് കൂടെ നിങ്ങൾ ഇച്ചിരി നോട്ടുകൂടെ എഴുതി വെക്കണമെങ്കിൽ എന്താണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് മൂന്നുമാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. നല്ല ലിസണിങ്ങിന് വേണ്ട സ്ട്രാറ്റജീസ്, ഒന്ന് കോൺസെൻട്രേറ്റ്, നല്ല ശ്രദ്ധ വേണം, തുറന്ന മനസ്സ്, നന്നായി പറയുന്ന കാര്യങ്ങൾ അതേ കണക്ക് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു കഴിവ്, പിന്നെ നോട്ട് ടേക്കിംഗ്, അതിനെ ഒരു പെർമനന്റ് മെമ്മറി. ടാസിക് നോളജ് അല്ലേ വരുന്നത്? അപ്പൊ ടാസിക് നോളജിനെ നമ്മൾ എന്ത് മാറ്റണം? എക്സ്പ്രസ് നോളജ് ആക്കി മാറ്റണം. നല്ല ലേണിങ്ങിന് ഉണ്ടായിരിക്കേണ്ട ഒരു 11 റൂൾസ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. 11 റൂൾസ്, ഇപ്പൊ യാതൊരു സംശയമില്ല. ഫസ്റ്റ് റൂൾ നിങ്ങൾ പാലിക്കുന്നുണ്ട്, കീപ് ദ മൗത്ത് ഷട്ട്, നിങ്ങൾ സംസാരിക്കരുത്. ഒരു പ്രസന്റർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യണം? കീപ് യുവർ മൗത്ത് ഷട്ട്, എന്നാലേ നിങ്ങൾക്ക് ലിസൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ട് സെൻസ് കൂടെ ഒരേ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് വെൻ യു ആർ ലിസണിങ് യു കീപ് യുവർ മൗത്ത് ഷട്ട്, ലിസൺ വിത്ത് ഓൾ സെൻസസ്, എല്ലാ സെൻസും ഉപയോഗിച്ചും ലിസൺ ചെയ്യുക. ചെവി മാത്രമല്ല ഉപയോഗിക്കുന്നത്, യു ഷുഡ് യൂസ് യുവർ ഐസ്. ഓക്കെ, എല്ലാ സെൻസും, നമുക്ക് എന്തൊക്കെ സെൻസ് ഉണ്ടോ, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് പറയുന്നത്, എല്ലാ സെൻസും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ലിസൺ ചെയ്യുക. ലിസൺ വിത്ത് ഐസ്, കണ്ണുകൊണ്ട് ലിസൺ ചെയ്യുക. ലിസൺ വിത്ത് ബോഡി, അത് നമ്മുടെ ബോഡി പോസ്റ്ററിൽ അറിയാൻ പറ്റും. നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഫിസിക്കൽ ക്ലാസ് റൂമിലാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. കാരണം നിങ്ങളുടെ ആ ഒരു മൂവ്മെന്റ്സ്, നിങ്ങളുടെ ബോഡി പോസ്റ്റർ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ വെച്ചിട്ട് ഇത് അറിയാൻ ലിസണിംഗ് ഓർ നോട്ട്. ബി എ മിറർ, ഒരു നല്ലൊരു ലിസണർ എപ്പോഴും ഒരു മിററായി. മിറർ മീൻസ് ഇപ്പൊ ഞാൻ എടുക്കുന്ന ക്ലാസ് ഞാൻ എന്തൊക്കെ കാണിക്കുന്നു അതേ രീതിയിൽ ഞാൻ ചിരിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് ചിരി വരുന്നു അല്ലെ. അപ്പൊ എന്റെ സ്മൈൽ നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. അപ്പൊ എന്താണ് ഇറ്റ്സ് എ മിറർ, ഞാൻ എന്നെ മിററിൽ എന്നെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത് നിങ്ങളിലേക്ക്. സോ ബി എ മിറർ. സോ ദാറ്റ് ഇസ് എ ഗുഡ് ക്വാളിറ്റി ഫോർ എ ഗുഡ് ലിസണർ. ഡു നോട്ട് ഇന്ററപ്റ്റ്. ഒരാൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി എന്ത് ചെയ്യരുത്? ഇന്ററപ്റ്റ് ചെയ്യരുത്. അവോയ്ഡ് ഔട്ട്സൈഡ് ഇന്ററപ്ഷൻ, മറ്റുള്ള ഇന്ററപ്ഷൻസും ഒഴിവാക്കണം. അപ്പൊ കാരണം മറ്റുള്ള ഇന്ററപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കോൺസെൻട്രേഷനെ ബാധിക്കും. അവോയ്ഡ് സൗണ്ട് ഡിസ്ട്രാക്ഷൻസ്, ശബ്ദ മലിനീകരണം ഉള്ള സ്ഥലത്ത് ഇരുന്നിട്ട് ലിസണ് ചെയ്യരുത്. സൈറ്റ് ഡിസ്ട്രാക്ഷൻ, അതിനെക്കാട്ടും ഭംഗിയുള്ള ഒരു കാരണം അപ്പുറത്ത് പോകാതെ ഞാൻ പറഞ്ഞു, യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് കാണുന്നതിന് പകരം സിനിമയായിരിക്കും കാണുന്നത്. കാരണം സൈറ്റ് നിങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ട്രാക്ട് ചെയ്ത് പോകും. കോൺസെൻട്രേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലിസൺ ബിറ്റ്വീൻ ലൈൻസ്, ലിസൺ ചെയ്താൽ മാത്രം പോരാ, അതിനകത്ത് പറയുന്ന വരികൾക്കിടയിലൂടെയും കൂടെ എന്ത് ചെയ്യണം? ലിസൺ ചെയ്യണം. എന്നാലും ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാകത്തില്ല. അപ്പൊ ഇത്രയും റൂൾസ്, ഞാൻ ഒന്നുകൂടെ പറയേണ്ട 11 റൂൾസ് ആണുള്ളത്, അത് പാലിച്ചിരിക്കുന്ന ലിസണിങ് സമയത്ത്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ലിസണിങ് ഒന്ന് ഓടിച്ചു വായിക്കാം, അല്ലെങ്കിൽ അത് നിങ്ങൾ നോക്കിക്കൊണ്ടാ. അഡ്വാൻറ്റേജ് ഓഫ് ലിസണിങ് വേണ്ട, ഡിസ്അഡ്വാൻറ്റേജസ് നിങ്ങൾ നോക്കാം. ദെൻ അനദർ വൺ ഈസ് നോട്ട് ടേക്കിംഗ്. അത് കഴിഞ്ഞാൽ വേണ്ടത് അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നോട്ട് ടേക്കിംഗ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു, പറയുന്ന കാര്യം എന്ത് ചെയ്യുക? എഴുതുക. എങ്ങനെയെങ്കിലും എഴുതുക നല്ല ഉദ്ദേശിക്കുന്നത്. ഈ നോട്ട് ടേക്കിങ്ങിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ റൈറ്റർ ഒരാൾ പറയുന്ന കാര്യം അതിൽ എന്താണോ കണ്ടന്റ്, ആ കണ്ടന്റ് മാത്രം അതേ കണക്ക് എഴുതി പോവാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് നോട്ട് ടേക്കിംഗ്. നോട്ട് ടേക്കിംഗ് മീൻസ് പ്രസന്റർ പറയുന്ന കാര്യത്തില് എന്താണോ മെയിൻ പോയിന്റ്സ് ഉള്ളത്, ആ പോയിന്റ്സ് എന്ത് ചെയ്യുക, ഇതിനകത്ത് നിങ്ങളുടെ നോട്ടിനകത്ത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അല്ലാതെ എല്ലാം എഴുതി വെക്കുക എന്നുള്ളതല്ല നോട്ട് ടേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
So nodes are commonly drawn from a transient source. A transient source is a source which is short-lived. ഇപ്പോ തന്നെ ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നു. എന്റെ ക്ലാസ്സിൽ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല. It's a transient source. അപ്പോൾ അത് short-lived ആണ്. അപ്പോൾ അതിനുള്ളിലാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? ആ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇന്നയാള് പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ഇന്ന സമയത്ത് ഇവിടെ പ്രസംഗം നടത്തും. അല്ലെ? അപ്പൊ നമുക്ക് ആ ട്രാൻസിയന്റ് സോഴ്സിൽ നിന്ന് മാത്രമേ ആ ഇൻഫർമേഷൻ കിട്ടത്തുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടം അത് മാറി, യു ക്യാൻ റെക്കോർഡ്. ഇപ്പൊ തന്നെ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ റീഡ്, യു ക്യാൻ ഹിയർ ഇറ്റ് റിപ്പീറ്റഡ്ലി. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. അല്ലെ? ഒരു അല്ലെങ്കിൽ ഒരു മീറ്റിംഗിലുള്ള ഓറൽ ഡിസ്കഷൻ, അതൊരു ട്രാൻസിയന്റ് സോഴ്സാണ്. അല്ലെങ്കിൽ ഒരു ലെക്ചർ, അതെല്ലാം ട്രാൻസിയന്റ് സോഴ്സാണ്. അപ്പൊ ഈ നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിന്റെ ഭാഗം എന്നാണ് പറയുന്നത്. നല്ലൊരു സ്റ്റുഡന്റ് സെൽഫ് ഡിസിപ്ലിൻ ആവുന്നതിലൂടെ, നല്ലൊരു നോട്ട് ടേക്കിംഗിലൂടെ നമ്മൾ എന്തുകൂടെ ചെയ്യുന്നുണ്ട്? യു ആർ പ്രാക്ടീസിങ് എ കൈൻഡ് ഓഫ് ഡിസിപ്ലിൻ ബിക്കോസ് യു ആർ ലേണിംഗ് യു ആർ റൈറ്റിംഗ്. പടി പറയുന്ന കാര്യം തന്നെ വീണ്ടും ഒരു പ്രോസസ്സിലൂടെ, നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. സോ ദാറ്റ് യു വിൽ ബിക്കം ആൻ ആക്റ്റീവ് ലിസണർ. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ലിസണർ ആകാനായിട്ട് സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ മെത്തേഡ്സ്. നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സിംപ്ലി ജസ്റ്റ് നോട്ട് എഴുതുക എന്നുള്ളത് അല്ല ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ ഒന്ന് പറയാം. ഒന്ന് കോർണൽ മെത്തേഡ്. കോർണൽ മെത്തേഡ് എന്ന് പറയുന്നത് കോർണൽ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡാണ്. കോർണൽ യൂണിവേഴ്സിറ്റിയിൽ വാൾട്ടർ എന്ന് പറയുന്ന ഒരാൾ ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡാണ് കോർണൽ മെത്തേഡ് എന്ന് പറയുന്നത്. അത് വേറെ ഒന്നുമല്ല, നമുക്കൊരു പേപ്പർ, ഒരു ബ്ലാങ്ക് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ ബ്ലാങ്ക് പേപ്പറിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ സൈഡിലൊരു 2 ഇഞ്ച് കൊടുക്കുക, ഈ ഭാഗത്തൊരു 2 ഇഞ്ച് കൊടുക്കുക, ഈ ഭാഗത്തൊരു 2 ഇഞ്ച് സ്പേസ് കൊടുക്കുക, ഇവിടെ മെയിൻ ബോഡി എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പൊ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മെയിൻ ബോഡിയിൽ റെക്കോർഡ് ചെയ്യുക. നമ്മൾ എന്താണോ കേൾക്കുന്നത്, കേൾക്കുന്ന കാര്യത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ മെയിൻ ബോഡിയിൽ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് ഇത് ചെയ്തതിന് ശേഷം ഇതിനൊക്കെ ഒരു ചെറിയൊരു ക്യാപ്ഷൻ ഇപ്പുറത്ത് കൊടുക്കുക. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു ക്യാപ്ഷൻ ചെയ്തതിനെ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം, അതിന് ചുരുക്കി ഇപ്പുറത്തെ മാർജിനിൽ എഴുതുക, ഇതിനെല്ലാം ഷോർട്ട് ചെയ്ത് ഇപ്പുറത്ത് എഴുതുക. എന്നിട്ട് ഈ ലാസ്റ്റിൽ കാണുന്ന ഈ ഭാഗത്തിൽ അതിനൊരു സമ്മറി കൊടുക്കുക. അപ്പൊ ഈ ഈ താഴത്തെ 2 ഇഞ്ചിൽ അതിനെ കുറിച്ച് എന്ത് ചെയ്യുക, ഒരു സമ്മറി കൊടുക്കുക. അപ്പൊ ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മെയിൻ ബോർഡിൽ എഴുതി എഴുതി പോകുക. എന്നിട്ട് പിന്നീട് അതിനെ എന്ത് ചെയ്യുക, ഒന്ന് സമ്മറൈസ് ചെയ്യാനായിട്ട് ഇപ്പുറത്ത് സമ്മറൈസ് എഴുതുക, അല്ലെങ്കിൽ ക്യാപ്ഷൻ കൊടുത്ത് എഴുതുക. എന്നിട്ട് അതിനൊരു സമ്മറി, ഇതിൽ നിന്ന് ഇത്രയും കാര്യത്തിൽ നിന്ന് ഞാൻ ഇന്ന കാര്യം മനസ്സിലാക്കി എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് മെത്തേഡ് ഈസ് കാൾഡ് കോർണൽ മെത്തേഡ്. നമ്മൾ അങ്ങനെയൊന്നും ഫോളോ ചെയ്തിട്ടില്ല, ബട്ട് ദാറ്റ് ഈസ് എ പവർഫുൾ മെത്തേഡ് ഓഫ് നോട്ട് ടേക്കിംഗ്. നോട്ട് ടേക്കിങ്ങിനുള്ള ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ഈ കോർണൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു പേപ്പർ എടുത്തിട്ട് അതിനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മെയിൻ ബോഡി, ക്യാപ്ഷൻ, സമ്മറി എന്ന് പറഞ്ഞു കൊടുത്തിട്ട് മെയിൻ ബോഡിക്ക് മാത്രമേ നമ്മൾ എന്തെഴുതുള്ളൂ, നോട്ട് പറയുന്ന നോട്ട് ആ ട്രാൻസിയന്റ് സോഴ്സിൽ നിന്ന് എഴുതിയിട്ട് പിന്നീട് നമ്മൾ ആലോചിച്ച് മെയിൻ പോയിന്റ്സ് ഇപ്പുറത്തെടുത്ത് എഴുതുന്നു. എന്നിട്ട് അതിനൊരു സമ്മറി നിങ്ങൾ കേട്ടതിന് ശേഷം എഴുതുകയാണെങ്കിൽ ദാറ്റ് മെത്തേഡ് ഈസ് കാൾഡ് കോർണൽ മെത്തേഡ്. ഇസ് എ ഗുഡ് മെത്തേഡ് ഫോർ ലേണിംഗ്. ലേണിങ്ങിന് പറ്റിയ നല്ലൊരു മെത്തേഡാണ് കോർണൽ മെത്തേഡ്. ഔട്ട്ലൈനിങ് മെത്തേഡ്. ഔട്ട്ലൈനിങ് മെത്തേഡ് നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ്, നിങ്ങൾ തന്നെ നോട്ട് എഴുതി കഴിഞ്ഞാൽ മെയിൻ പോയിന്റ്സ് ഒന്ന് വലുതാക്കി എഴുതും, എന്നിട്ട് അതിന്റെ താഴെ സബ് പോയിന്റ്സ് എഴുതും, കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം. അങ്ങനെ സ്പേസ് വിട്ട് ഡിവിഷൻസും സബ് ഡിവിഷൻസും കൊടുത്ത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ, ഇന്റന്റ് ഒക്കെ കൊടുത്ത് എഴുതുകയാണെങ്കിൽ ദാറ്റ് മെത്തേഡ് ഈസ് കാൾഡ് ഔട്ട്ലൈനിങ് മെത്തേഡ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്യുന്ന നോട്ട് ടേക്കിംഗിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാറുണ്ട്. ഔട്ട്ലൈനിങ് മെത്തേഡ്സ് ഇപ്പൊ 1, 2, 3 ലിസ്റ്റ് ചെയ്ത് എഴുതുന്നു. അപ്പൊ അങ്ങനെ ഇന്റന്റ് കൊടുത്തിട്ട് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ദാറ്റ് മെത്തേഡ് ഈസ് കാൾഡ് നമ്പർ കൊടുക്കാറില്ല, ഔട്ട്ലൈനിങ് മെത്തേഡ്സ് ഉള്ളതൊക്കെ കൊടുത്ത് നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, അത് ഔട്ട്ലൈനിങ് മെത്തേഡ്. ദാറ്റ്സ് എ കോമൺ മെത്തേഡ്. മാപ്പിംഗ് മെത്തേഡ് മീൻസ് നമ്മൾ മാപ്പ് വരയ്ക്കുക, ഒരു വലിയ സർക്കിൾ വരയ്ക്കുക, അതിന്റെ ബ്രാഞ്ചസ് വരയ്ക്കുക. എന്നുവെച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മെത്തേഡ് ഈസ് കാൾഡ് മാപ്പിംഗ് മെത്തേഡ്. യു ആർ പ്രസന്റിംഗ് ദ ഹോൾ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് എ ഡയഗ്രാം വിത്ത് മെയിൻ പാർട്ട്, സബ് പാർട്സ്, ബ്രാഞ്ചസ് എക്സെട്ര. അപ്പൊ സാധാരണ ഇപ്പോൾ പുതിയൊരു ടെക്നിക്ക് മെന്റൽ മാപ്പിംഗ് എന്ന് പറയും. മെന്റൽ മാപ്പിംഗ് മീൻസ് മൈൻഡ് മാപ്പിംഗ്. അപ്പൊ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിൽ ന്യൂറോൺസിന്റെ ഫോമിലാണ് പറയുന്നത്. അപ്പൊ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, അതിനകത്ത് നിന്ന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഈ ന്യൂക്ലിയസ് ആയിരിക്കും മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അതിന്റെ ബ്രാഞ്ചസ് നിന്ന് സബ് പോയിന്റ്സ് നമ്മൾ എഴുതുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന മൈൻഡ് മാപ്പിംഗ് മെത്തേഡ്. അപ്പൊ അത് സംഗ്രഹിച്ച് എഴുതാൻ പറ്റും അതിൽ പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ തന്നെ ഈ പറയുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് നമുക്കൊരു മൈൻഡ് മാപ്പിന്റെ ഫോമിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. ചാർട്ടിംഗ് മെത്തേഡ് മീൻസ് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കാം. ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ട് അതിനകത്ത് ഡോസും ഡോൺസും ഒക്കെ എഴുതി, അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ എഴുതി വെക്കണമെങ്കിൽ അത് ഷെഡ്യൂൾ ഫോമിൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മെത്തേഡ് ഈസ് കാൾഡ് ചാർട്ടിംഗ് മെത്തേഡ്. ദെൻ ദ സെന്റൻസ് മെത്തേഡ് മീൻസ് യു റൈറ്റ് ഓൾ തിങ്സ്. എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, പകർത്തി വയ്ക്കുന്നു എങ്കിൽ ദാറ്റ് മെത്തേഡ് ഈസ് കാൾഡ് സെന്റൻസ് മെത്തേഡ്. അപ്പൊ ഇത്രയൊക്കെ നോട്ട് ടേക്കിംഗ് മെത്തേഡ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇത്രയും കാര്യം ചിലപ്പോൾ അറിഞ്ഞുകൂടായിരുന്നായിരിക്കും. അല്ലെ, ഇത്രയും രീതിയിൽ നിങ്ങൾക്ക് നോട്ട് എഴുതാം. നോട്ട് ടേക്കിംഗ് ഡ്യൂറിംഗ് ലെക്ചർ, ഒന്ന് കോർണൽ മെത്തേഡ് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് പ്രാക്ടീസ്ഡ് ഇൻ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ്.
outlining method, mapping method, charting method, sentence method. Okay. Then another one, നിങ്ങളെ ഓക്കേ സമയം എത്രയാ നോക്കട്ടെ 3:07 ആയി. ഞാൻ ഇവിടെ ഒന്ന് നിർത്താം, എന്നിട്ട് ബാക്കിലോട്ട് വരും. ഓക്കേ. ഏ നിങ്ങൾ ഉണ്ടോ അവിടെ? അനുശ്രീ മൈക്ക് ഒന്ന് ഓൺ ചെയ്തേ. അനുശ്രീ, അനുശ്രീ സാർ? ആ ഉണ്ട്. ഓക്കേ. അനുശ്രീ ഉറങ്ങിയിരുന്നോ? ഇല്ല സാർ. ആ ഇല്ല. അപ്പോഴേ അനുശ്രീ ഈ ടെക്സ്റ്റിന്റെ ഏറ്റവും അവസാനത്തെ മൊഡ്യൂളാണ് ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്.